ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ബീഡ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം. നമുക്ക് പാർട്ടിക്കൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം വേണ്ടത് ഇതുപോലൊരു ഫ്രെയിമാണ്, വലിയൊരു ഫ്രെയിം. ഇതിന് ഏകദേശം 70 രൂപയാണ് ആകുന്നത്. അപ്പോൾ ഇത് ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ സ്ക്രൂ ഇല്ലാത്ത പാർട്ട് നമുക്ക് എടുക്കാം. ഇതിന് സ്ക്രൂ ഉണ്ട്, ഇത് സ്ക്രൂ ഇല്ലാത്ത പാർട്ട് നിങ്ങൾ എടുത്തിട്ട് ഇത് നമുക്ക് അടിയിലായിട്ട് വെച്ച് കൊടുക്കാം. തുണിയുടെ അടിയിൽ വെക്കുക, കുറച്ച് സ്പേസ് തുണി നമ്മളിങ്ങനെ പൊക്കി മുകളിലേക്ക് വെച്ച് ഏകദേശം 1 ഇഞ്ചോളം മുകളിൽ വിട്ടാൽ നമുക്ക് തയ്ച്ചെടുക്കുമ്പോൾ ഷോൾഡറൊക്കെ ജോയിൻ ചെയ്യാനായിട്ട് വളരെ ഈസി ആയിരിക്കും. കാരണം ബീഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഷോൾഡറൊക്കെ ജോയിൻ ചെയ്യാൻ നല്ല പ്രയാസമായിരിക്കും. അപ്പോൾ മുകളിൽ കുറച്ച് സ്പേസ് വിട്ടിട്ട് ഇതുപോലെ നമ്മൾ വെച്ചു. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് നന്നായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് ചുളിവുണ്ട്, അപ്പോൾ അതെല്ലാം നമ്മൾ നന്നായിട്ടൊന്ന് പിടിച്ച് വെക്കണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സ്ക്രൂ ഒന്ന് മുറുക്കി കൊടുക്കാം. സ്ക്രൂ നമുക്ക് നന്നായിട്ട് മുറുക്കണം. ഇതുപോലെ മുറുക്കിയിട്ടുണ്ട്, അപ്പോൾ ചെറിയ ചുളിവൊക്കെ കണ്ടില്ലേ. അപ്പോൾ അതെല്ലാം നമ്മൾ കൈകൊണ്ട് നമുക്ക് പിടിച്ച് ഒന്ന് നേരെ വയ്ക്കാം. അപ്പോൾ ഒത്തിരി പിടിച്ച് വലിക്കരുത്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫ്രെയിം തെന്നിപ്പോവും, ഇത് വീണ്ടും നമ്മൾ ഇടേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരാതെ ഫ്രെയിം രണ്ടും കൂടെ ഒരുമിച്ച് പിടിച്ച് ഇതുപോലെ നല്ല ചുളിവില്ലാതെ തന്നെ നമുക്ക് ചെയ്യാം. നമുക്ക് നെക്ക് കൂടി ഇതിൻ്റെ കൂടെ വരച്ച് കൊടുക്കാം. അപ്പോൾ ഈ സ്ക്രൂ നമുക്ക് കൈ തട്ടാതെ ഏതെങ്കിലും ഒരു വശത്തേക്ക് നമ്മൾ വെച്ച് കൊടുക്കണം. ഇല്ല ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് കൈ തട്ടുക, മുറിവ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് നെക്കിൻ്റെ ഭാഗം ചെയ്യുമ്പം മാറ്റി നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് മിഡിൽ പാർട്ട് അടയാളപ്പെടുത്താം. അതിനുശേഷം ഇവിടുന്ന് 3 ഇഞ്ച് ഞാൻ ഇങ്ങോട്ടേക്കും, അപ്പോൾ നിങ്ങളുടെ നെക്ക് എത്രയാണോ അത് നിങ്ങൾക്ക് എടുക്കാം. 3 ഇഞ്ച് ഇങ്ങോട്ടും എടുത്തിട്ടുണ്ട്. ഇറക്കം ഞാൻ എടുത്തു കൊടുക്കുന്നത് 6 ആണ്. അപ്പോൾ അതൊരു സ്ക്വയർ പോലെ വരച്ചിട്ട് നിങ്ങൾ റൗണ്ട് ഷേപ്പ് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പം വരയ്ക്കാൻ അറിയാൻ വയ്യാത്തവർ അതുപോലെ ചെയ്യുക. അപ്പം നന്നായിട്ട് തന്നെ ചെയ്യണം. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് റഫായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇതില്ലെങ്കിൽ നമ്മൾ ഈ ബീഡ്സ് എല്ലാം വെച്ച് കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊന്ന് മാറിപ്പോയാൽ തന്നെ പിന്നെ നമുക്കത് ഇളക്കി വീണ്ടും വെക്കാനായിട്ട് പറ്റില്ല. ഇനി നമ്മൾ ഇതിനായിട്ട് വെക്കുന്നത് 2 ബീഡ്സാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെറിയ 2 ബീഡ്സ് കണ്ടിരുന്നു. അത് കുറച്ചുകൂടെ വലിപ്പമുള്ളതാണ്. ഇത് അതിനേക്കാളും കുറച്ചുകൂടി ചെറിയ ടൈപ്പിൽ ഗോൾഡൻ ടൈപ്പാണ് ഈ ബീഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഗോൾഡൻ കളറിലെ ബീഡ്സ് വാങ്ങാനായിട്ട് കിട്ടും. ഇതിനൊക്കെ ഏകദേശം 15 രൂപയ്ക്ക് ആവത്തുള്ളൂ, ഒരുപാട് വിലയൊന്നും ഇല്ല. അപ്പോൾ ഇതുപോലത്തെയും കിട്ടിയില്ലെങ്കിൽ പിന്നെ ചെറിയ ഷുഗർ ബീഡ്സ് ഉണ്ട് വൈറ്റ് കളറിലെ. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. പക്ഷേ ഇത് തീരെ ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് തയ്ച്ച് പിടിപ്പിക്കണമെങ്കിൽ വലിയ പ്രയാസമാണ്, ഒരുപാട് ടൈം എടുക്കും. അതുകൊണ്ട് അതിനേക്കാളും കുറച്ചുകൂടി വലിപ്പമുള്ള ഇത് തന്നെ നമുക്കെടുക്കാം. ഈ 2 ബീഡ്സാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പം ബീഡ്സ് വെക്കുന്നതിന് വേണ്ടി നമുക്കിതുപോലൊരു ഫാബ്രിക് ഗ്ലൂ വേണം. അപ്പോൾ ഇത് മിക്ക കടകളിലും വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ സ്റ്റിച്ചിങ് ആർട്ടിക്കിൾസ് കിട്ടുന്ന ഷോപ്പിൽ ചോദിച്ചാൽ മതി. ഇതിന് 80 ml ആണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്, 35 റുപ്പീസാണ്. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കൂടുതലായിട്ട് വീണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ഇത് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് തന്നെ തുണി ഉണങ്ങി കഴിഞ്ഞാൽ തീരെ കാണാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കുറച്ച് നന്നായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഈ മുത്തിങ്ങനെ വെതിരി കൊടുക്കാം. ഒരിക്കലും കൈകൊണ്ട് നീക്കി കൊടുക്കാൻ ശ്രമിക്കരുത്, ഇങ്ങനെ നെക്കി കൊടുക്കാം. താഴേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നീക്കി കൊടുത്തു കഴിഞ്ഞാലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മുത്തയിൽ നമ്മൾ ഗ്ലൂ പിടിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊരു മുത്തയിലേക്ക് ഉരുണ്ടിട്ട് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നേരെ തന്നെ ഇട്ട് കൊടുത്ത് പ്രസ് ചെയ്താൽ മതി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണങ്ങുന്നതനുസരിച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ ആ ഗ്ലൂവിലേക്ക് ഇത് നന്നായിട്ട് ഒട്ടിയിരിക്കും. അതല്ലെങ്കിൽ ഗ്ലൂ കുറച്ച് കൂടുതലാണെങ്കിൽ ഇതിങ്ങനെ മുകളിൽ പൊങ്ങിയിരിക്കും, കുറച്ച് കഴിയുമ്പോൾ ഇളകി പോവുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് നന്നായിട്ട് ഫിക്സ് ആയിട്ടിരിക്കും. അപ്പോൾ ഇതൊന്ന് ഉണങ്ങിക്കിട്ടട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. എന്നാൽ ഇതുപോലെ ഒരുവിധം നമുക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ചരിച്ചിട്ട് നമുക്കിങ്ങനെ കൈകൊണ്ടിങ്ങനെ തട്ടാം. ഒരിക്കലും അത് തൂത്തു മാറ്റാനായിട്ട് ശ്രമിക്കരുത്, ബാലൻസ് വന്ന മുത്ത്. ഇതുപോലെ ഇങ്ങനെ തട്ടി മാറ്റാമെങ്കിൽ ഇങ്ങനെ പശയിലൊട്ടാതിരിക്കുന്ന ആ മുത്തെല്ലാം താഴേക്ക് ഇങ്ങനെ വീഴുന്നതായിരിക്കും. ഇതുപോലെ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും. കുറച്ചുകൂടെയൊക്കെ ഇത് ഉണങ്ങാനുണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ കൊട്ടാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ അത് നന്നായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നതും കൂടി താഴേക്ക് പോരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗത്തൂടി ഗ്ലൂ തേക്കാം. അപ്പോൾ നിങ്ങൾ ഗ്ലൂ തേക്കുമ്പോൾ മുകളിൽ നിന്ന് തന്നെ ഫുൾ നെക്കിന് റൗണ്ടിൽ ഗ്ലൂ അങ്ങ് തേച്ച് കൊടുത്തതിന് ശേഷം മുത്തിടാമെങ്കിൽ നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഫുള്ളായിട്ട് നിങ്ങൾ ഒരുമിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഫസ്റ്റ് ഗ്ലൂ ഇട്ടിട്ട് അതിനുശേഷം മുത്ത് ഫുള്ള് ഇടുക. പിന്നെ ഒരു കാര്യം, മുത്ത് നിങ്ങൾ നന്നായിട്ട് ഇതിനുള്ള ആവശ്യത്തിനുള്ളത് വാങ്ങിച്ച് വെക്കണം. നമ്മളിതെല്ലാം ചെയ്തിട്ട് പിന്നെ രണ്ടാമത് മുത്ത് വാങ്ങാനായിട്ട് പോയാൽ ചിലപ്പോൾ മുത്ത് അവിടെ ഉണ്ടായെന്ന് വരില്ല. പിന്നെ അതുപോലെ ഇത് തൂത്ത് കൊടുക്കരുത്, ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഫുള്ള് ഇട്ട് കൊടുക്കാം.
ഇതുപോലെ ഫുള്ളായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉണങ്ങട്ടെ. ഇത് ഏകദേശം ഉണങ്ങിക്കിട്ടിട്ടുണ്ട്. അപ്പോൾ ചരിച്ച് പിടിച്ചിട്ട് നമ്മൾ നേരത്തെ കൊട്ടിയ പോലെ തന്നെ കൊട്ടിക്കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ചെയ്യേണ്ട. ഫുള്ളായിട്ട് ഗ്ലൂ തേച്ചിട്ട് മുത്തിയിലേക്ക് ഇട്ട് കൊടുത്താൽ, നന്നായിട്ട് ഒട്ടിയതിന് ശേഷം ഇങ്ങനെ കുടഞ്ഞാൽ മതി, നമുക്ക് നല്ല റൗണ്ടിൽ തന്നെ കിട്ടും. അതായത് ഒരു വൈറ്റ് കളർ കാണുന്നുണ്ടോ, അതങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഉണങ്ങാത്തത് കൊണ്ടാണ് അങ്ങനെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഉണങ്ങിയതിന് ശേഷം മാത്രം എടുക്കുക. അപ്പോൾ നെക്കിൻ്റെ ആ ബാലൻസ് 1 ഇഞ്ച് വീതിയിൽ നമ്മൾ ഇങ്ങനെ നമ്മളിത് ഫുള്ളായിട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതിപ്പോൾ ജസ്റ്റ് കൈ കൊണ്ട് വരയ്ക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ 1 ഇഞ്ച് വീതിയിൽ ടേപ്പ് കൊണ്ട് അളന്ന് നല്ല നീറ്റായിട്ട് തന്നെ ചെയ്യണം. ഇനി നമുക്ക് അടുത്ത ലെയറ് ചെയ്തെടുക്കാം. അത് നീഡിൽ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. സെയിം കളർ ത്രെഡ് എടുത്തിട്ട് ലാസ്റ്റ് കെട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോന്നായിട്ടാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അടിയിൽ നിന്ന് നീഡിൽ നമുക്ക് മുകളിലേക്ക് എടുക്കാം. അതിലേക്ക് നമുക്കൊരു മുത്തിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് താഴേക്ക് കുത്തിയെടുക്കാം. താഴേക്ക് ഫുള്ള് താഴേക്ക് എടുത്തിട്ട് മുകളിലേക്ക് വെക്കണ്ട. നമ്മൾ കൈ കൊണ്ട് അടിയിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഈ വിരലുകൊണ്ട് തന്നെ തള്ളിക്കൊടുത്താൽ മതി. അപ്പോൾ നീഡിൽ മറുഭാഗത്തേക്ക് ഇങ്ങനെ കയറുന്നതായിരിക്കും. അതായത് ഇവിടെ ഞാൻ പതുക്കെ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. താഴെ കൈ കൊണ്ട് ഇങ്ങനെ പൊക്കി കൊടുത്താൽ മതി. നീഡിൽ മറുഭാഗത്തേക്ക് നമുക്ക് കുത്തിയെടുക്കാം. അതല്ല, ഓരോന്നും നമ്മൾ താഴ്ത്തിയും പൊക്കി എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ടൈം നമുക്കെടുക്കും. അപ്പോൾ മുത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിങ്ങനെ കുത്തുമ്പോൾ താഴേന്ന് വിരലുകൊണ്ട് ഇങ്ങനെ പൊക്കി കൊടുക്കാം. അപ്പോൾ ഏത് ഭാഗത്തേക്കാണോ ആ ഭാഗത്തേക്ക് നമുക്ക് കറക്റ്റായിട്ട് കുത്തിയെടുക്കാം. ഇതായതുപോലെ കണ്ടോ. അപ്പം മടി വെച്ച് ചെയ്യാനായിട്ട് ഇത്രയും വലിയ ഫ്രെയിം ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം പൊക്കമുള്ള ഒരു ടേബിളിലേക്ക് ഇതിങ്ങനെ മടി വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ ചാരി വെച്ചിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതിലെല്ലാം കഴുത്ത് വേദനയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒന്നെടുത്തു കുത്തി കൈ കൊണ്ട് നമ്മൾ മുകളിലേക്ക് പൊക്കിയെടുത്തു. വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫുള്ളും ചെയ്തെടുക്കാം. എന്നാൽ ഇതുപോലെ നമ്മൾ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരെണ്ണം കൂടെ മാത്രമേ ഉള്ളൂ. ഇതുപോലെ ഇങ്ങനെ കോർത്ത് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റിൽ കെട്ടിട്ട് കൊടുക്കണം. കുറച്ച് തുണിയും കൂടെ ചേർത്ത് എടുത്ത് മുകളിലേക്ക് എടുത്തിട്ട് നമുക്കിവിടെ 2 കെട്ടുകയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ 1 കെട്ടിട്ടു, കുറച്ച് തുണി രണ്ടാമതും നമ്മൾ ചേർത്ത് ഇങ്ങോട്ട് പൊക്കിയെടുത്തിട്ട് 2ാമത്തെയും കെട്ടു കൊടുത്തു. ഉണ്ടോ, ഇതുപോലെ 2 കെട്ട് കൊടുക്കണം. പിന്നെ ഇനി നമുക്ക് അടുത്ത ലെയറ് ചെയ്തെടുക്കാം. അടുത്ത ലെയറ് നമ്മൾ മുകളിൽ ഗ്ലൂ ചെയ്ത പോലെ തന്നെ കട്ടിക്ക് ചെയ്യുന്ന ലെയറാണ്. അപ്പോൾ ഇതുപോലെ കുറച്ച് ഗ്ലൂ കൂടുതലായിട്ട് ഞാൻ കട്ടിക്കിട്ട് കൊടുക്കുകയാണ്. എന്നാൽ ഇതുപോലെ നമുക്ക് കൈ കൊണ്ട് ഒന്ന് തൂത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ സ്പ്രെഡാവും. ഇനി നമുക്ക് ബീഡ്സ് ഇതിലേക്ക് ഇങ്ങനെ കുടഞ്ഞിട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞാലോ, കൈ കൊണ്ട് നീക്കി നീക്കി ഇട്ട് കൊടുക്കരുത്, പ്രസ് ചെയ്ത് കൊടുക്കുകയേ ചെയ്യുള്ളൂ. നീക്കിക്കഴിഞ്ഞാൽ ഒരു മുത്തേൽ ആയി കഴിയുന്നത് മുഴുവൻ മുത്തേലും പശ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഗ്ലൂവിലേക്ക് നന്നായിട്ട് അമർന്നിരിക്കും. ഇല്ലെങ്കിൽ ആ ഗ്ലൂവിൻ്റെ മുകളിലിങ്ങനെ പിടിച്ചിരിക്കുന്ന പോലെ ഇരിക്കും. അതായത് ഇതുപോലെ ഫുള്ളിട്ട് ഉണങ്ങിയിട്ടുണ്ട്, ഒരുവിധം ഉണങ്ങിയിട്ടുണ്ട്, മൊത്തമായിട്ട് ഉണങ്ങിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഉണങ്ങിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ഇത് നന്നായിട്ട് ഇളകിപ്പോകും. ഒരെണ്ണമൊക്കെ പോകാനുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും സീസർ ഉപയോഗിച്ച് നമ്മളതിങ്ങനെ നീക്കി നീക്കി കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഇടയ്ക്കെല്ലാം പ്രസ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതല്ലെങ്കിൽ ഫുള്ളായിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് എന്തെങ്കിലും വെയിറ്റ് ഇതിൻ്റെ പുറത്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അടുത്ത ലെയർ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ നമ്മൾ തയ്ച്ച് വെച്ചില്ലേ, അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വരും. ഇങ്ങനെ മഴത്തുള്ളി പോലെ താഴെ വരെ നമുക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഇത് ഞാൻ അടുത്തൊന്ന് കാണിച്ചു തരാം. ഇതുപോലെ കണ്ടോ, വൈറ്റ് കളർ ആയിട്ടിരിക്കുന്ന കാണാം. ഫുള്ളായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും. ഇതുപോലെ ഇങ്ങനെ വൈറ്റ് കളർ വരുന്നത് ഫുള്ളായിട്ട് ഉണങ്ങിയിട്ടില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ നിങ്ങൾ എടുക്കാവുള്ളൂ. അതുവരെ ഇത് ഉണങ്ങാനുള്ള ടൈം കൊടുക്കണം. പിന്നെ നിങ്ങളിത് വാഷ് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് ബ്രഷ് ഇട്ട് ഉരയ്ക്കുക, അതുപോലെ കുത്തിപ്പിഴിയുക ഒന്നും ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് പോകും. കാരണം നമ്മളിത് ഗ്ലൂ വെച്ച് ഒട്ടിച്ചേക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരുപാട് ചെളി തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കഷത്തിൻ്റെ ഭാഗത്തും അതുപോലെ നെക്കിൻ്റെ ബാക്ക് സൈഡിലും ഒക്കെയാണ് കൂടുതൽ വിയർപ്പ് വരുന്നത്. ആ ഭാഗമൊക്കെ നമുക്ക് സോപ്പിട്ട് ലൈറ്റായിട്ടൊന്ന് വെള്ളത്തിൽ മുക്കിയെടുത്താൽ മാത്രം മതി. അധികം മുറുക്കി ഉരയ്ക്കുകയോ അങ്ങനെ ഒന്നും ചെയ്ത്, പിന്നെ അയൺ ചെയ്യുന്നത് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് ലൈറ്റായിട്ട് ചെയ്യാം, പക്ഷെ നമ്മളിതിൻ്റെ പുറത്ത് ചെയ്ത് കഴിഞ്ഞാൽ മുത്തുകൾ ചിലപ്പോൾ കറുത്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. താങ്ക് യു ഫ്രണ്ട്സ്. ബൈ ബൈ.